പിണറായി വിജയൻ സർക്കാരിനെതിരെ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പി സി ജോർജ് ഇത്തവണ പിണറായിയുടെ പോലീസിനെതിരെ പൊട്ടിത്തെറിക്കുന്ന കാഴ്ചയാണ് കാണാനാകുന്നത് ഇരാറ്റുപേട്ടയിലെ വീട്ടിൽ നടത്തിയ പോലീസ് റെയ്ഡിൽ പിടിച്ചെടുത്ത ഫോൺ തിരികെ നൽകണമെന്ന് പി സി ജോർജ് തന്റെ ആറു വയസ്സുള്ള കൊച്ചുമകൾ അമ്മകുട്ടിയുടെ ഫോണാണ് പോലീസ് എടുത്തുകൊണ്ടു പോയതെന്നും ഇതോടെ കുട്ടിയിപ്പോൾ ടോമാൻ ജെറി കാണുന്നത് തന്റെ ഫോണിലാണെന്നും പി സി ജോർജ് കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തന്റെ വീട്ടിൽ ബിരിയാണി ചെമ്പൊന്നുമില്ല ഒരു ചെമ്പുള്ളത് കാർണോർമാർ തന്ന സ്വത്താണെന്നും അല്ലാതെ തൻറ്റേതല്ലെന്നും പി സി ജോർജ് പറഞ്ഞു വീട്ടിലെ പോലീസ് റെയ്ഡ് സംബന്ധിച്ചുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു പി സി ജോർജ് താൻ ആരുടെയും ഒന്നും മോഷ്ടിച്ചോ പിടിച്ചുപറിച്ചോ വീട്ടിൽ കൊണ്ടു ചെന്ന് വച്ചിട്ടില്ല പിന്നെ എന്തിനാണ് പോലീസ് തന്റെ വീട്ടിൽ പരിശോധിക്കാനുള്ളതെന്നാണ് പി സി ജോർജ് ചോദിച്ചത് ആറു വയസ്സുള്ള അമ്മക്കുട്ടി കളിക്കുന്ന ഫോണാണ് അവർ എടുത്തുകൊണ്ടു പോയത് എന്തൊരു മര്യാദ കേടാണെന്ന് നോക്കിയേ എന്നും പി സി ജോർജ് പറഞ്ഞു ആ ഫോൺ തിരിച്ചു കൊടുക്കുവാനുള്ള മര്യാദ കാണിക്കുന്നില്ല എന്തൊരു വൃത്തികെട്ടവന്മാരാണെന്നും പി സി ജോർജ് കുറ്റപ്പെടുത്തി അമ്മക്കുട്ടി രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്റെ ഫോണാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ അതിലാണ് അവളുടെ കളി മനസാക്ഷിയില്ലാത്ത നീച പ്രവൃത്തികൾ ചെയ്യാൻ മടിയില്ലാത്തവനാണ് പിണറായി വിജയൻ തനിക്കെതിരെ എത്ര കേസുകൾ എടുത്തു നാലു പ്രാവശ്യമാണ് പോലീസ് തന്നെ പിടിച്ചുകൊണ്ടുപോയത് അവിടെ ചെല്ലുന്നതിന് തൊട്ടു പിറകെ തന്നെ വീട്ടിൽ പൊയ്ക്കൊള്ളാൻ മജിസ്ട്രേറ്റ് പറഞ്ഞുവെന്നും പി സി ജോർജ് പറഞ്ഞു ഇക്കഴിഞ്ഞ ഓഗസ്റ്റിലാണ് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് പി സി ജോർജും മകൻ ഷോൺ ജോർജും കുടുംബവുമായി താമസിക്കുന്ന കോട്ടയം ഈരാറ്റുപേട്ടയിലെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തിയത് പോലീസ് അന്വേഷിക്കുന്ന ഫോൺ രണ്ടായിരത്തി പത്തൊൻപതിൽ നഷ്ടപ്പെട്ടതായും അന്ന് തന്നെ പോലീസിൽ ഷോൺ പരാതി നൽകിയിരുന്നതുമായാണ് പി സിയുടെ വാദം ന്യൂസ് ഡെസ്ക് ന്യൂസ് ഡേ മലയാളം